ചൈനയിലെ ഏകദേശം 3.7 കോടി ആളുകൾക്ക് ഈ ആഴ്ചയിലെ ഒരു ദിവസം കോവിഡ് ബാധിച്ചിരിക്കാമെന്ന റിപ്പോർട്ട് സർക്കാർ ഉന്നത ആരോഗ്യ അതോറിറ്റി വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ ഏറ്റവും വലിയ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ചുള്ള കണക്കുകളാണ് ഇതോടെ പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബറിലെ ആദ്യ 20 ദിവസങ്ങളിൽ 248 മില്യൺ ആളുകൾക്ക്, അല്ല എങ്കിൽ ജനസംഖ്യയുടെ ഏകദേശം 18% ആളുകൾക്ക് വൈറസ് ബാധിച്ചിരിക്കാമെന്ന് ബുധനാഴ്ച നടന്ന ചൈനയുടെ ദേശീയ ആരോഗ്യ കമ്മീഷൻ ആഭ്യന്തര യോഗത്തിൽ നിന്നുള്ള രേഖകൾ വ്യക്തമാക്കുന്നു. ഈ കണക്കുകൾ കൃത്യമാണ് എങ്കിൽ ചൈനയിലെ രോഗവ്യാപനം നിരക്ക് പുതിയ റെക്കോർഡിലേക്കാണ് എത്തുന്നത്. 2022 ജനുവരിയിൽ ഉണ്ടായിരുന്ന 40 മില്യൺ പ്രതിദിന കണക്കുകളായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന റെക്കോർഡ്. കോവിഡ് നിയന്ത്രണങ്ങൾ ചൈന പൊടുന്നനെ പിൻവലിച്ചതാണ് നിലവിലെ രോഗവ്യാപനത്തിന് കാരണം. ഇതോടെ സ്വാഭാവിക പ്രതിരോധ ശേഷി കുറഞ്ഞ ജനതയിൽ വൈറസ് വകഭേദം അതിവേഗം വ്യാപിക്കുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള സീച്ചുവാൻ പ്രവിശ്യയിലെയും തലസ്ഥാനമായ ബീജിംഗിലെയും പകുതിയിലധികം നിവാസികളും രോഗബാധിതരാണ്. ചൈനയിൽ ഈ മാസം ആദ്യം PCR ടെസ്റ്റിംഗ് ബൂത്തുകളുടെ വലിയ ശൃംഖല അടച്ചുപൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് ഹെൽത്ത് റെഗുലേറ്റർ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൊണ്ടുവന്നത് എന്നത് വ്യക്തമല്ല. ലബോറട്ടറി പരിശോധനകൾ കേന്ദ്രീകൃതമായി ശേഖരിക്കാത്ത ഫലങ്ങൾ ഉപയോഗിച്ച് ഹോം ടെസ്റ്റിംഗ് വഴി മാറ്റിയിരുന്നതിനാൽ മഹാമാരി പടർന്നു പിടിച്ച സമയത്ത് കൃത്യമായ കണക്കുകൾ കണ്ടെത്താൻ മറ്റു രാജ്യങ്ങളും ബുദ്ധിമുട്ടിയിരുന്നു. ഇത് സംബന്ധിച്ച് ചൈനീസ് ദേശീയ ആരോഗ്യ കമ്മീഷനോട് ബ്ലൂംബെർഗ് ന്യൂസ് പ്രതികരണം ആരാഞ്ഞുവെങ്കിലും അവർക്ക് മറുപടി നൽകിയില്ല. കമ്മീഷൻ പുതുതായി സ്ഥാപിതമായ നാഷണൽ ഡിസീസ് കൺട്രോൾ ബ്യൂറോയും പ്രതികരിച്ചില്ല. രോഗബാധ സ്ഥിരീകരിക്കാൻ ചൈനയിലെ ആളുകൾ ഇപ്പോൾ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ലക്ഷണമില്ലാത്ത കേസുകളുടെ പ്രതിദിന എണ്ണം പ്രസിദ്ധീകരിക്കുന്നത് സർക്കാർ നിർത്തിവച്ചു. മിക്ക നഗരങ്ങളിലും ഡിസംബർ പകുതി മുതൽ ജനുവരി അവസാനം വരെ ചൈനയുടെ നിലവിലെ തരംഗം ഉയർന്നു വരുമെന്ന് ഡാറ്റ കൺസൾട്ടൻസി മെട്രോ ഡാറ്റാ ടെക്കിലെ ചീഫ് ഇക്കണോമിസ്റ്റ് ചെൻ ക്വിൻ പ്രവചിച്ചിരുന്നു. അതേസമയം എത്ര പേർ മരിച്ചുവെന്ന് ദേശീയ ആരോഗ്യ കമ്മീഷൻ ചർച്ച വ്യക്തമാക്കിയിട്ടില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോവിഡ് ഇൻഡ്യൂസ്ഡ് ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നവരെ മാത്രമേ മരണനിരക്ക് സ്ഥിതി വിവര കണക്കുകളിൽ ഉൾപ്പെടുത്താനാവൂ എന്ന് കമ്മീഷൻ മേധാവി മാ സിയാവോ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ചൈനയിലെ ഗ്രാമീണ പ്രദേശങ്ങളിലേക്കും ഇപ്പോൾ രോഗവ്യാപനം കൂടുകയാണ്. ആവശ്യത്തിന് മെഡിക്കൽ സൗകര്യമില്ലാത്തതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ അധികൃതർ ഇത്തരം പ്രദേശങ്ങളിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.